ഹലോ, വെൽക്കം ബാക്ക്. മിന്നത്തൊഴിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിൽ ചിക്കന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ പുറത്ത് ചളിയൊക്കെ തേച്ചിട്ട്, അതായത് മഡ് തേച്ചതിന് ശേഷമാണ് നമ്മളിത് തീയിലിട്ടിട്ട് ചുട്ടെടുക്കുന്നത്. കുറച്ച് മുമ്പ് സൗദ വീട്ടിൽ വന്ന സമയത്താണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂടിയ സമയത്താണ്, എല്ലാവരും കൂടി കൂടിയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ എങ്ങനെയാണ് ഈ മഡ് ചിക്കൻ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ മഡ് ചിക്കൻ അഥവാ ചളിക്കോഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗവും അതേപോലെ കാലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉള്ളും പുറമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് വെള്ളം വാരാനായിട്ട് വെക്കാം. ചിക്കൻ കഴുകിയിട്ട് നന്നായി വെള്ളം വാർന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചെറുനാരങ്ങയും ഉപ്പും വേണമെങ്കിൽ ആദ്യം തേച്ച് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസാലയിൽ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്താലും മതി. ഞങ്ങളിപ്പം ആ ഒരു മസാലയിൽ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തതാണ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ വേണം. അതായത് ചിക്കന് 4 വലിയ ചിക്കനാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കണം. ഇഷ്ടമുള്ള ഏത് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതേപോലെ തൈരും ചെറുനാരങ്ങൻ്റെ നീരും കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. തൈരോ ചെറുനാരങ്ങൻ്റെ നീരോ അല്ലെങ്കിൽ വിനാഗിരി ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചേർക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കന് ഹാർഡായിരിക്കും. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കുന്നത്. അതുപോലെ തന്നെ ബിരിയാണി മസാലൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല 4 ചിക്കനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതെല്ലാം നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്താൽ മതി. ഇതിപ്പം ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു വാഴയില, വലിയൊരു വാഴയില മുഴുവനായിട്ട് എടുത്തിട്ട് അതിൽ അതൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും ചിക്കൻ്റെ ഉള്ളിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ മടക്കിയെടുക്കാം. വാഴയില 1-2 ഒക്കെ വേണമെങ്കിൽ എടുക്കുക കേട്ടോ. നന്നായിട്ട് പൊതിയാൻ പാകത്തിനുള്ള ഇല എടുക്കണം. എന്നിട്ട് അത് വാഴനാര് കൊണ്ട് തന്നെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ അത് കെട്ടി വെച്ചതിന് ശേഷം ഇതുപോലുള്ള അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പൊതിഞ്ഞു കൊടുക്കുക. കാരണം നമ്മളിതിൻ്റെ മുകളിൽ മഡ് തേക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ല രീതിയിൽ പൊതിഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള 4 ചിക്കനും ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 4 ചിക്കനും ഇവിടെ പൊതിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചളി തേച്ച് കൊടുക്കണം, അതായത് മഡ് ഇവിടെ ഇപ്പം കിണറ്റിൽ നിന്ന് കോരിയിട്ട മണ്ണുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞങ്ങൾ യൂസ് ചെയ്തത് കേട്ടോ. ഏത് മണ്ണായാലും കുഴപ്പമൊന്നുമില്ല, അത് കുഴച്ചെടുത്ത് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നന്നായിട്ട് പിടിക്കണം. ആ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ചിരട്ടയും ഒക്കെ കൂട്ടിയിട്ടിട്ട് കനൽ റെഡിയാക്കുകയാണ്. അപ്പോൾ അതൊരു സൈഡിൽ അവിടെ കത്തിക്കിടക്കുന്നുണ്ട്. ഇനി ഓരോ ചിക്കൻ പൊതിഞ്ഞെടുത്തതിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ ചളി എറിഞ്ഞ് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ചുട്ടെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറംഭാഗമൊക്കെ കരിഞ്ഞ് ഉള്ളു വേവാത്ത രീതിയിൽ അങ്ങനെ വരുമല്ലോ, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മണ്ണൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക സ്റ്റൈലും. അങ്ങനെ 4 ചിക്കനും മണ്ണൊക്കെ തേച്ച് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെച്ച് കൊടുത്ത വീഡിയോ ഒന്നും ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ കുട്ടികളൊക്കെ വീഡിയോ എടുത്തുതന്നതാണ് കേട്ടോ. അങ്ങനെ ഏകദേശം 1/4 മണിക്കൂറിൻ്റെ അടുത്ത് ഇത് കത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം
ചിക്കൻ പുറത്തെടുത്ത സമയത്ത് അതിൽ തേച്ചിട്ടുള്ള മണ്ണൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നാല് ചിക്കനും ഇവിടെ ചുട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊളിച്ച് നോക്കുകയാണ്. അപ്പോൾ മണ്ണ് പൊളിക്കാനൊന്നുമില്ല. അതിൻ്റെ മുകളിലുള്ള അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് ആ വാഴയിലൂടെ കെട്ടൊക്കെ അഴിച്ച് നോക്കുകയാണ്. ശരിക്കും ചുട്ടെടുത്ത് വരുന്ന സമയത്ത് ആ മണ്ണ് അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കന് നന്നായിട്ട് കത്തിച്ചു കൊടുക്കുമല്ലോ, അപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിപ്പം തീന്ന് ഇങ്ങോട്ട് എടുത്തപ്പോൾ പോയതാണ് കേട്ടോ ആ മണ്ണൊക്കെ. അപ്പോൾ ആ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള ആ ഒരു വെള്ളമാണ് ഈ ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് സേവ് ചെയ്തിട്ട് ആ ചിക്കൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്തത്. അപ്പോൾ ദാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മഡ് ചിക്കൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. താങ്ക് യു.